നമസ്കാരം. കേരളം ഇപ്പോൾ കത്ത് വിവാദത്തിൽ കത്തി നിൽക്കുകയാണ്. മേയറുട്ടിയും ഡി ആർ അനിലുമൊക്കെ ഊരാ കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. വിവാദങ്ങൾ കത്തി നിൽക്കെ നഗരസഭാ കൗൺസിലർ ഡി ആർ അനിൽ രണ്ടാമത്തെ വിവാദ കത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും ന്യായീകരിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. എസ് ഇ ടി ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക നിയമനത്തിനായി കുടുംബശ്രീ പ്രവർത്തകരെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ കത്ത് താൻ എഴുതിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അത്തരമൊരു കത്ത് നൽകുന്നത് ശരിയല്ലെന്ന് തോന്നിയതായും അതിനാൽ ജില്ലാ സെക്രട്ടറിക്ക് ആ കത്ത് താൻ നൽകിയിട്ടില്ലെന്നും അനിൽ പറഞ്ഞു. നിയമപരമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചായിരുന്നു ആശുപത്രിയിലേക്ക് നിയമനം നടത്തുകയെന്നും ഡി ആർ അനിൽ അറിയിച്ചു. കുടുംബശ്രീ വഴി പെട്ടെന്ന് ആളെ കിട്ടാനാണ് കത്ത് തയ്യാറാക്കിയത്. പക്ഷേ അത് ശരിയല്ല എന്ന് തോന്നിയതിനാൽ കത്ത് കൈമാറിയില്ല. എന്നിട്ടും കത്ത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അറിയില്ല. ഇതിനു പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പ്രചരിക്കുന്ന കത്ത് മനഃപൂർവ്വം ആരോ പുറത്തുനിന്ന് തയ്യാറാക്കിയതാണെന്നും വ്യക്തമായി അന്വേഷിച്ചാൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനാകുമെന്നും ഡി ആർ അനിൽ കൂട്ടിച്ചേർത്തു. അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ മേയർക്കെതിരെ ഇന്നും പ്രതിഷേധമുയരുകയാണ്. കോർപ്പറേഷൻ വളപ്പിനുള്ളിൽ ബി ജെ പി പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തുന്നത്. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മേയറുടെ പേരിൽ പുറത്തു വന്ന വിവാദ കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നത്. ആര്യ രാജേന്ദ്രൻ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നും രാജിവെക്കണമെന്നുമാണ് ആവശ്യം. നഗരസഭയിൽ നിന്ന് കത്ത് പുറത്തു വന്നതോടെ സി പി എമ്മിൻ്റെ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും നികുതിപ്പണം കൊള്ളയടിക്കുന്ന രീതിയുമാണ് പുറത്തു വന്നത്. കത്ത് വ്യാജമാണെന്ന് മേയറും കൂട്ടരും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വ്യാജമാണോ അല്ലയോ എന്ന് പറയാനാകില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. എല്ലായിടത്തും സി പി എം പ്രവർത്തകരായാൽ മാത്രം ജോലി എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നയം. നഗരസഭയും അങ്ങനെ തന്നെയാണെന്നുള്ളതിൻ്റെ ഒരു മികച്ച തെളിവാണ് പുറത്തായത്. കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലന്വേഷകർ കേരളത്തിലുടനീളം ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി എഴുതി കാത്തിരിക്കുകയാണ്. എന്നാൽ പിണറായിയും കൂട്ടരും സർക്കാർ സർവീസുകളിലെല്ലാം സ്വന്തം പാർട്ടിക്കാരെയും ബന്ധുക്കളെയും കൊണ്ട് നിറയ്ക്കുകയാണ്. സാധാരണക്കാരെ പോലുള്ളവരെ നോക്കുകുത്തികളാക്കുന്ന സർക്കാരിൻ്റെ ഈ നെറികേടിനെതിരെ ഇനിയെങ്കിലും കണ്ണു തുറന്നേ മതിയാകൂ, പ്രതികരിച്ചേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.